നമസ്കാരം അങ്കത്തട്ട് 2020 സ്വാഗതം. അങ്കത്തട്ട് 2020 ഇന്ന് ചർച്ച ചെയ്യുന്നത് കാട്ടകമ്പൽ പഞ്ചായത്തിനെ പറ്റിയാണ്. കാളിതാരിക യുദ്ധത്തിനെ പേരുകേട്ട കാട്ടകമ്പലിന്റെ മണ്ണിൽ ശക്തമായ രാഷ്ട്രീയ പോരാണ് ഇത്തവണ നടക്കുന്നത്. ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചു വരുന്ന പഞ്ചായത്തിൽ ഇത്തവണ ശക്തി തെളിയിക്കാനാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശ്രമങ്ങൾ. തൃശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്കിൽ കാട്ടകമ്പാൽ പഴഞ്ഞി എന്നീ വില്ലേജുകളിലായാണ് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വ്യാപിച്ചു കിടക്കുന്നത്. 16.86 ചതുരശ്ര കിലോമീറ്ററാണ് പഞ്ചായത്തിന്റെ വിസ്തീർണം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണുകൂടിയാണ് കാട്ടകമ്പാലിന്റേത്. കോൾപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ് കാട്ടകമ്പാൽ. കേരളത്തിൽ ഏറ്റവും അധികം കവുങ്ങ് കൃഷിയുണ്ടായിരുന്ന മേഖലയും കാട്ടകമ്പാലിന്റേതാണ്. എന്നാൽ ഭൂമി വില വർദ്ധിച്ചതും അടക്കവില കുറഞ്ഞതും മഞ്ഞളിപ്പ് രോഗബാധയുമെല്ലാം കവുങ്ങ് കൃഷിയെ കാര്യമായി ബാധിച്ചു. പുരാതനമായ പഴഞ്ഞി അടക്ക മാർക്കറ്റും കാട്ടകമ്പാലിന്റെ സവിശേഷതയാണ്. 24,292 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. ഇതിൽ 11,770 പുരുഷന്മാരും 12,522 സ്ത്രീകളുമാണുള്ളത്. 1995 മുൻപ് UDF അടക്കിവാണിരുന്ന പ്രദേശമാണ് കാട്ടകമ്പാലിന്റേത്. അക്കാലയളവിൽ നാമമാത്രമായി 102 സീറ്റ് മാത്രമാണ് LDFന് കിട്ടിയിരുന്നത്. BJPക്ക് സ്വാധീനം നന്നേ കുറവുമായിരുന്നു. എന്നാൽ 95 ശേഷം സീറ്റ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ LDFന് കഴിഞ്ഞു. ഗ്രൂപ്പ് പോരാണ് കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ഇത് സാധൂകരിക്കുന്നു. 16 പഞ്ചായത്ത് ഭരണസമിതിയിൽ 12 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. കേവലം 4 സീറ്റിൽ കോൺഗ്രസിന് ഒതുങ്ങേണ്ടി വന്നു. LDFൽ 10 സീറ്റ് CPMഉം 2 സീറ്റ് CPIയും നേടി. UDFൽ 4 പേരും കോൺഗ്രസ് അംഗങ്ങളായിരുന്നു. 2 തവണ 3 വോട്ടിന്റെ നേരിയ വ്യത്യാസത്തിൽ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയാതിരുന്ന BJP ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ തന്നെ പ്രചരണം നടത്തിയതും NDA തന്നെയായിരുന്നു. ഇതിന്റെ നേട്ടമെല്ലാം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. സുതാര്യവും അഴിമതിരഹിതവും ആക്ഷേപം ഇല്ലാത്തതുമായ ജനകീയ ഭരണമാണ് കാട്ടകമ്പാലിൽ നടന്നതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ CK സദാനന്ദൻ പറഞ്ഞു. ഉൽപാദനവും സംഭരണവും വിതരണവും സമ്പാദ്യവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഭരണമാണ് കാട്ടകമ്പാലിൽ നടത്തിയത്. കൃഷിക്ക് പ്രാധാന്യം നൽകിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പോത്തുകുട്ടി വളർത്തൽ പദ്ധതി നടപ്പിലാക്കി. 57 ഹെക്ടർ തരിശുഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞു. ലൈഫിൽ 33 വീടുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 103 വീടുകൾ പൂർത്തീകരിച്ചു. 53 പട്ടികജാതി കുടുംബങ്ങൾക്ക് പഠനമുറികൾ നിർമ്മിച്ച് നൽകിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിനകത്ത് ഭരണം ഏറിക്കഴിഞ്ഞാൽ ഭരണസമിതിയാണ് ഉള്ളത്. അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷ കക്ഷിയൊന്നോ ഇല്ലാതെ ഭരണസമിതി എന്ന നിലയിലാണ് 16 പേരും ഒരുമിച്ചിരുന്നു കൊണ്ട്. എൻ്റെ സുഹൃത്ത് ശ്രീ MS മണികണ്ഠൻ മാത്രമാണ് ആ പഞ്ചായത്തിനകത്ത് ദീർഘകാലം, ഏകദേശം 20 വർഷക്കാലം ജനപ്രതിനിധിയായി തുടരുന്നൊരു പഞ്ചായത്ത് മെമ്പറുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് 16 പേരും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ 16 വാർഡിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് കിട്ടുന്ന പദ്ധതി വിഹിതവും മറ്റ് ഫണ്ടുകളും കൃത്യമായി വിനിയോഗിച്ചു എന്നാണ് ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്. ഒരു ആക്ഷേപവും ഇന്നേ വരെ ഒരു ഭരണസമിതി യോഗത്തിലോ പുറത്തോ പറഞ്ഞതായി ഉണ്ടായിട്ടില്ല. അത്ര ഐക്യത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റൊന്ന്, സുതാര്യവും അഴിമതിരഹിതവുമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കൈമുതൽ. സ്വജനപക്ഷപാതമില്ലാതെ ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ പ്രധാന കണ്ണി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി 16 വാർഡിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന ഘടകങ്ങളായ ഉൽപാദന മേഖല, പാശ്ചാത്യ മേഖല, സേവന മേഖല എന്നിവയെ വിഭജിച്ചുകൊണ്ട് കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് കാട്ടകമ്പാല ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കോൾ മേഖലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. ആ നെൽകൃഷിക്ക് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 96,45,645 രൂപയാണ് ആ മേഖലയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഒരു ഭരണസമിതി എന്ന് പറയുന്നത് മറ്റൊരു ഭരണസമിതി തുടർച്ചയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഭരണസമിതി തുടങ്ങി വെച്ചവ പൂർത്തീകരിക്കാനും പുതിയവ നടപ്പിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ആ കൃഷിക്കാർക്ക് നെൽവിത്ത് നൽകുന്നതിന്, അതുമാതിരി തെങ്ങ് കൃഷിക്ക് തെങ്ങ് ജൈവവളം നൽകൽ, കുമ്മായം തുരിശ് കവുങ്ങ് കൃഷിക്കാരെ സഹായിക്കാൻ, പച്ചക്കറി കൃഷിക്ക് വേണ്ടുന്ന രീതിയിലുള്ളത്, പാടശേഖരങ്ങൾക്ക് പമ്പ് സെറ്റ്, ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി, ഇങ്ങനെ നിരവധിയായ മേഖലകൾ അവിടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തരിശ്രീകൃത പഞ്ചായത്ത് എന്നൊരാശയം വെച്ചുകൊണ്ട് ആ പഞ്ചായത്തിനകത്ത് രണ്ട് പടവുകൾ, നമ്പര പടവും അതുപോലെ തന്നെ വാവേക്കർ പടവും, ഏകദേശം ഒരു 40-42 വർഷക്കാലമായി തരിശായി കിടന്നിരുന്ന രണ്ട് പുഞ്ചക്കോൾ നിലങ്ങൾ തരിശുരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 57 ഹെക്ടർ തരിശ് രഹിതമാക്കാൻ ഈ 5 വർഷക്കാലത്തിനിടയിൽ സാധിച്ചു. കോലിപ്പാടം എന്ന് പറയുന്ന 17 ഹെക്ടറുള്ള ഒരു പ്രദേശത്ത് അതിൻ്റെ തരിശുരഹിതമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ പ്രവർത്തനവും കഴിഞ്ഞാൽ ഏകദേശം 74 ഹെക്ടർ പുഞ്ചകൃഷി ചെയ്യുന്ന തരിശായി കിടന്നിരുന്നവ തരിശുരഹിതമാക്കി മാറ്റാൻ കഴിയും. അതുവഴി ഉൽപ്പാദനവും സംഭരണവും വിപണനവും സമ്പാദ്യവും വർദ്ധിപ്പിക്കാൻ കൃഷിക്കാർക്ക് കഴിയും. അതിൻ്റെ ഗുണം ആ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ പേർക്കും കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് പാർപ്പിട രംഗത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരള മിഷനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ലൈഫും ആർദ്രം പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. പാർപ്പിട പദ്ധതിയിൽ 182 വീടുകളും ആണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ലൈഫിൽ മാത്രം 33ഉം സമ്പൂർണ്ണ ഭവനം എന്നൊരു പദ്ധതി നേരത്തെ ആവിഷ്കരിച്ചതായിരുന്നു. തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 2 കോടി കടമെടുത്തുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. 2 കോടി രൂപ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുക്കുക, 11.5% പലിശ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന് അടയ്ക്കുക. ആ പദ്ധതി അന്ന് തുടങ്ങി വെച്ചെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചത് ഈ ഭരണസമിതിക്കാണ്. ആ സമ്പൂർണ്ണ ഭവന പദ്ധതിയിൽ 92 വീട് പൂർത്തീകരിക്കാനും, ലൈഫിൽ 33 വീടും, SC ഡിപ്പാർട്ട്മെൻറ്റ് വഴി 47 വീടും, IAY ഓൾഡിൽ 7 വീടും, PMAY 3 വീടും, അങ്ങനെ 182 വീടുകൾ ഈ 5 വർഷക്കാലത്തിനിടയിൽ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെങ്ങാവുക്ക് 14-ാം വാർഡ് കാഞ്ഞിരത്തിങ്ങൽ പ്രദേശത്ത് 100,000 വീട് പദ്ധതി, MN 100,000 വീട് പദ്ധതിയായി വർഷങ്ങളായി കിടക്കുന്നതാണ്. 13 ഇരട്ട വീടുകൾ ഉണ്ടായിരുന്നത് 26 ഒറ്റ വീടുകളാക്കുന്ന ഒരു പ്രവൃത്തി നടക്കുകയാണ്. ബിൽഡിംഗ് അസോസിയേഷൻ്റെ ഒരു അഖിലേന്ത്യാ സംഘടന ക്രഡായി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഘടകം തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ മൂലം നിരന്തരമായ ആവശ്യം പരിഗണിച്ചിട്ടുള്ള മന്ത്രി അവരുമായി സമീപിച്ച് അവരത് പണി ആരംഭിച്ച് 7 എണ്ണത്തിൻ്റെ താക്കോൽദാനം കഴിഞ്ഞു. 11 എണ്ണം പണി പൂർത്തീകരിക്കുകയാണ്. ബാക്കിയുള്ളതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ ആ 26 വീടുകളിലും പണി പൂർത്തീകരിക്കും. അങ്ങനെ അവർക്ക് സ്വന്തമായ 26 വീടുകളും ലഭിക്കാൻ പോവുകയാണ്. ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 53ഓളം പഠനമുറികൾ നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട്. SC വനിതകൾക്ക് വിവാഹ ധനസഹായം, ഭവന നിർമ്മാണം, പുനരുദ്ധരണം, സ്ഥലം വാങ്ങൽ, വിദേശത്ത് പോകാൻ വിദേശത്ത് പോകാനുള്ള ധനസഹായം, 2-വീലർ പദ്ധതി, കുടിവെള്ള പദ്ധതി, വൈദ്യുതി, വിദ്യാഭ്യാസം, വൃദ്ധർക്കുള്ള പദ്ധതികൾ, സ്വയം തൊഴിൽ, ചികിത്സാ സഹായം തുടങ്ങി വിവിധ ഇനങ്ങളായി കോടിക്കണക്കിന് രൂപ ആ വിഭാഗക്കാർക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകി, ബയോഗ്യാസ് പ്ലാന്റ് നൽകുക, കിച്ചൺ ബിന് നൽകുക, അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്തം എന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ODF സമ്പൂർണ്ണ വെളിയുടെ വിസർജനമില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും കക്കൂസ് കൊടുക്കുക എന്ന പദ്ധതി നല്ല രീതിയിൽ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കി, സമഗ്രമായ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്താക്കി കാട്ടകാമ്പാലിനെ മാറ്റി. 44 മിനി മസ്റ്റ് വിളക്കുകൾ സ്ഥാപിച്ചു. 17 കുടിവെള്ള പദ്ധതികളും പൂർത്തീകരിച്ചു. എല്ലാ റോഡുകളും നവീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 7 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി. സമഗ്രമായ ആരോഗ്യ പദ്ധതിയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്നും CK സദാനന്ദൻ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പെങ്ങാമുക്ക് LP സ്കൂൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാലയത്തെ 4 ക്ലാസ് മുറികളും സ്മാർട്ടാക്കിക്കൊണ്ട് ഹൈടെക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ എയ്ഡഡ് LP വിദ്യാലയങ്ങൾക്കും TV യും ലാപ്ടോപ്പും നൽകിക്കൊണ്ട്
അവരുടെ ക്ലാസ് മുറികളും ഹൈടെക് ആക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കി കഴിഞ്ഞതുമാണ്. അതോടൊപ്പം തന്നെ ശുചിത്വ മാലിന്യ രംഗത്ത് പെങ്ങാമുക്ക് ഹൈസ്കൂളിനും പഴിഞ്ഞി ഹൈസ്കൂളിനും AS പെരുന്തിരുത്തിക്കും ശുചിമുറികളും ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. പെങ്ങാമുക്ക് LP വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകി ഡ്യുവൽ ഡെസ്ക് എന്നൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ ഫർണിച്ചറും നൽകിയിട്ടുണ്ട്. മറ്റ് ഹൈസ്കൂൾ മേഖലകളിലും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസവും അപ്പർ പ്രൈമറിയും നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. നാളിതേവരെ ചെയ്യാത്ത ഒരു പ്രധാന പ്രവർത്തനങ്ങൾ എല്ലാ ഇടവഴികളിലും തെരുവിളക്ക് ലൈൻ വലിച്ചുകൊണ്ട് പരമാവധി പോസ്റ്റുകളിൽ ലൈൻ പുതിയ LED ബൾബുകൾ സ്ഥാപിച്ചുകൊണ്ട് സമ്പൂർണ്ണ തെരുവിളക്കുള്ള ഒരു പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 63,80,570 രൂപ ആ ഇനത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. SC സങ്കേതങ്ങളിൽ 5 SC കുടുംബങ്ങൾ താമസിക്കുന്ന സങ്കേതങ്ങളിൽ മിനിമാക്സ് വയ്ക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 44 SC സങ്കേതങ്ങളിൽ 44 മിനിമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിനകത്ത് 5 വർഷക്കാലത്തിനിടയിൽ 17 കുടിവെള്ള പദ്ധതികൾ പുതിയതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്, പഞ്ചായത്തിനുണ്ട്, ജില്ലാ പഞ്ചായത്തിനുണ്ട്, MLA MP അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ 17 കുടിവെള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ വെള്ളം അടിച്ച് അവരുടെ പ്രയാസങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പരിഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഇനിയും ചില പ്രദേശങ്ങളിൽ, കാരണം കുഴൽക്കിണടിച്ചാൽ അവിടെ ഉപ്പുവെള്ളവും ഓരുവെള്ളവും ലഭിക്കുന്ന 1-ാം വാർഡിനകത്ത്, 13-ാം വാർഡിനകത്ത്, പഴിഞ്ഞ മേഖലകളിൽ ഇനിയും ചില സ്ഥലങ്ങളിൽ കുഴൽക്കിണർ അടിക്കുന്നതിന് പകരം ഓപ്പൺ വെല്ല് സ്ഥാപിച്ചുകൊണ്ട് ബൃഹത് പദ്ധതി ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പഞ്ചായത്തിൽ പുതിയതായി വിട്ടുതരുന്ന റോഡുകൾ ഒഴികെ മറ്റൊരു റോഡുകളും ഇനി നമുക്ക് നന്നാക്കാൻ ഇല്ല. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ CMLRP ഉൾപ്പെടുത്തിക്കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ റോഡുകളും മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുപുരം പാറയമ്പാട റോഡ്, അക്കിക്കാവ് മുതൽ ജെറുസലേം മുതൽ അക്കിക്കാവ് വരെയുള്ളത്, അയിനൂരിൽ നിന്ന് കല്ലുംപുറം വരെയുള്ളത്, കരിശാൽക്കടവ് റോഡ്, ചരക്കിൽ നിന്ന് കാട്ടകാമ്പാൽ വല്ല റോഡ്, സായിക്കടവ് റോഡ്, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെയും MLA റോഡുകൾ കൂടി വന്നപ്പോൾ, തൊഴിലുറപ്പും കൂടി പദ്ധതി കൂടി വന്നപ്പോൾ റോഡിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പകൽ വീട് എന്നൊരാശയം ഞങ്ങൾ 16 പേര് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പുതിയ ആശയം വയ്ക്കുകയും 3-ാം വാർഡിനകത്ത് ഒരു കെട്ടിടം പണി കഴിഞ്ഞ് അതിന് അനുബന്ധ സാധനങ്ങളുമായി അതിന് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. വൃദ്ധർക്ക്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയി മാനസികവും ശാരീരികവുമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പകൽ സമയങ്ങളിൽ അതിജീവിച്ച് അവർക്ക് മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പകൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയിൽ ഏകദേശം 7,61,46,516 രൂപ മണ്ണ് ജലസംരക്ഷണം, വൃക്ഷത്തൈ, ഹോളോ ബ്രിക്സ് നിർമ്മാണം, ആട്ടിൻകൂട്, കോഴിക്കൂട്, കാലിത്തൊഴുത്ത്, സോക്ക്പിറ്റ്, അംഗനവാടികൾ തുടങ്ങി നിരവധി മേഖലകളിൽ 7 കോടി രൂപയോളം, 7,61,46,516 രൂപ ആ മേഖലയിൽ മാത്രം ചെലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം ഹോമിയോ ആശുപത്രി തുടങ്ങുകയും അതുപോലെ ആയുർവേദ ആശുപത്രി, ഹോട്ടൽ ആശുപത്രി ഇവയെല്ലാം ശാക്തീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അംഗനവാടികൾ, 26 അംഗനവാടികളുള്ളതിൽ 10 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം, സമ്പൂർണ്ണ പെൻഷൻ കൊടുക്കുന്ന പഞ്ചായത്തായി മാറുകയാണ്. ഈ 31 ഒക്ടോബർ വരെയുള്ള മുഴുവൻ പേർക്കും പെൻഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസനമില്ലാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയ ഭരണമായിരുന്നു നടന്നതെന്ന് പ്രതിപക്ഷാംഗം കോൺഗ്രസിലെ MS മണികണ്ഠൻ കുറ്റപ്പെടുത്തി. പുതിയ വികസന പദ്ധതികളില്ല, പ്രകടന പത്രികയിൽ പറഞ്ഞ യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ 33 വീടുകൾ മാത്രമാണ് നൽകിയത്. നഗരമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വഴിവിളക്കുകളുടെ കാര്യത്തിൽ കാട്ടകാമ്പൽ പഞ്ചായത്തിനെ മങ്ങിയ വെളിച്ചമുള്ള പഞ്ചായത്താക്കി CPM ഭരണസമിതി മാറ്റിയെന്നും MS മണികണ്ഠൻ ആരോപിച്ചു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന 2010-15 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ CPM നേതൃത്വം കൊടുക്കുന്ന LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. 2015-20 LDF പ്രകടന പത്രിക, ഇത് ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ
ഈ ഭരണസമിതി പുതുതായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രകടന പത്രികയിൽ ഇവർ ആവശ്യപ്പെട്ടത് മത്സ്യ മാംസ കച്ചവടം നടത്തുന്നതിനായി പൊതു മാർക്കറ്റ് സ്ഥാപിക്കുമെന്നാണ്. കാട്ടാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെ പൊതു മാർക്കറ്റ് സ്ഥാപിക്കാൻ ഈ ഭരണസമിതി യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ല, അത് നടപ്പിലാക്കിയിട്ടില്ല. പൊതു സ്ഥലങ്ങളിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലൈഫ് പദ്ധതി, നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയല്ല. കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ ജനസമ്പർക്ക പരിപാടികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നിവേദനം നൽകിക്കൊണ്ട് കാട്ടാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ 2010-15 കാലഘട്ടത്തിലാണ് വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് നൽകാനും സ്ഥലമില്ലാത്ത ആളുകൾക്ക് മുഴുവൻ സ്ഥലം നൽകാനും വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതി രൂപം കൊടുത്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലം 2010-15 കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഉപാധ്യക്ഷ എന്ന നിലയിൽ വ്യക്തമായി ഇടപെടാൻ കഴിഞ്ഞ അടിസ്ഥാനത്തിൽ 250 പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു. മാഷോട് ചോദിച്ചതുപോലെ 92 പേർക്ക് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് പദ്ധതി നടപ്പിലാക്കി എഗ്രിമെന്റ് വെച്ച് അഡ്വാൻസ് കൊടുത്തത് 2014-15 പദ്ധതിയിലാണ്. ആ ഉൾപ്പെടെ 250 വീടുകൾ നൽകി സമ്പൂർണമായി അവർ ജനറൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ പട്ടികജാതി വിഭാഗത്തിന് 300 പരം ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞു. ഏകദേശം 500 പരം ആളുകൾക്ക് SC പട്ടികജാതി വിഭാഗം മുഴുവൻ ആളുകൾക്കും നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞു. അപേക്ഷ നൽകിയ ഒരാൾക്ക് പോലും വീടില്ലാത്തവർക്ക് വീട് കിട്ടിയില്ല. എന്നാൽ അതിനുശേഷം ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതി എന്താ? ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും പുറകോട്ട് പോയ പഞ്ചായത്താണ് കാട്ടാമ്പൽ പഞ്ചായത്ത്. കേവലം 33 പേർക്ക് മാത്രമാണ് ലൈഫ് പദ്ധതിയിലൂടെ 400,000 രൂപ ഫണ്ടുകൾ ചെലവഴിച്ചത്. ഈ ചെലവഴിച്ചതിൽ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഫണ്ട് വാങ്ങാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 29 പുതിയ ആളുകളും മറ്റുള്ള ആളുകളും UDFന്റെ കാലഘട്ടത്തിൽ ഫണ്ട് വാങ്ങി ചെയ്യാൻ കഴിയാത്ത ആളുകളടക്കം 33 പേർക്ക് മാത്രമാണ് 5 വർഷം പിന്നിടുമ്പോൾ ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രകടനത്തിൽ പറഞ്ഞ കാര്യം എന്താ? ഖരമാലിന്യ സംസ്കരണം സ്ഥാപിക്കുമെന്ന. ഇന്ന് കാട്ടാമ്പൽ പഞ്ചായത്തിൽ എവിടെയും ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകളില്ല. വളരെ വ്യക്തമായി സർക്കാരുകളുടെ ഏറ്റവും കർശന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഖരമാലിന്യ സംസ്കരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. ഓരോ വീട്ടിലും ഉണ്ടാകുന്ന വേസ്റ്റുകൾ അത് അതാത് വീടുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ആളുകളെ നിയമിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ മുന്നേ നിക്ഷേപിച്ച് സുരക്ഷിതമായ ഒരു പഞ്ചായത്തായി, ശുചിത്വ കേരളം ശുചിത്വ പഞ്ചായത്തായി കാട്ടാമ്പലം മാറ്റാൻ ഒരു നടപടിയും ഈ ഭരണസമിതി കാലഘട്ടത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വികസന കാര്യത്തിന് ഒരു വിയോജനക്കുറിപ്പ് പോലും നമ്മൾ ഏർപ്പെട്ടിട്ടില്ല. വികസന കാര്യത്തിന് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ വികസന കാര്യങ്ങളിൽ ഒന്നും ഒരു എതിർപ്പ് പോലും ഏർപ്പെടുത്താതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി വികസനമനുസരിച്ച് ഖരമാലിന്യ സംസ്കരണ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് പേയ്മെന്റ് പാലിയേറ്റ് പദ്ധതി. പാവപ്പെട്ട വയസ്സായ ആളുകളെ പരിശോധിക്കാൻ കിടപ്പിലായ രോഗികളെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോയി പഞ്ചായത്ത് സഹായത്തോടുകൂടിയുള്ള പദ്ധതിയായി രൂപീകരിച്ച് വീടുകളിൽ ചെന്ന് നമ്മൾ പരിശോധന ചെയ്ത അത് വിട്ട് ഒരു പദ്ധതി നടന്നില്ല. പേയ്മെന്റ് പാലിയേറ്റീവ് COVID-19 ഭാഗമായി ഒരുപാട് പ്രദേശങ്ങളായപ്പോൾ ഈ ആളുകളുടെ പേയ്മെന്റ് പാലിറ്റിയുടെ ഒരു പ്രവർത്തനം സജീവമായ പ്രവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരാൾക്ക് ക്വാറന്റൈൻ ബാധിച്ചാൽ അല്ലെങ്കിൽ കോവിഡ് ഉണ്ടായാൽ അവർക്ക് കൊണ്ടുപോയി പരിശോധിക്കാൻ തൊട്ട വീടുകളിലെ വാഹനങ്ങൾ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ കാട്ടാമ്പല ഗ്രാമപഞ്ചായത്തിന് ഒരു ആംബുലൻസ് വാങ്ങി പഞ്ചായത്തിൽ സ്ഥാപിച്ചാൽ 4-5 ലക്ഷം രൂപ ചെലവഴിച്ചാൽ രോഗം വന്ന ആളുകളെ വീടുകൾ കയറാത്ത ആളുകളെ ഒക്കെ കൊണ്ടുപോയി പരിശോധിക്കാൻ കഴിയും. ആ രീതിയിൽ യാതൊരു പ്രവർത്തനവും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ നടത്താൻ ഈ ഭരണസമിതിക്കായിട്ടില്ല. ഒരു ആംബുലൻസ് പോലും കേവലം 5 ലക്ഷം രൂപ ചെലവഴിച്ചാൽ പഞ്ചായത്തിൽ കേടുകൾ ബാധിച്ച ആളുകളെ ഒരാളും കൊണ്ടുപോകാൻ കഴിയാതെ വിശത്ത് ബുദ്ധിമുട്ടി കരയുന്ന ആളുകളെ കൊണ്ടുപോകാൻ സൗജന്യമായി കൊണ്ടുപോകാൻ ഒരു 5 ലക്ഷം രൂപയുടെ ഫണ്ടെങ്കിലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരികളായി ഇത് മാറി എന്നുള്ളത് ഏറെ വിഷമത്തോടു കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാം. ആ രീതിയിൽ ഇന്ന് വരെ ഒരു ആംബുലൻസ് വാങ്ങാൻ ഈ ഭരണസമിതി തയ്യാറായില്ല, അവർ നോക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ക്വാറന്റൈനിൽ കൊണ്ടുപോയി ഇരുത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകാത്ത ഏക പഞ്ചായത്ത് കാട്ടാമ്പല. ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ നിവേദനം കൊടുത്തു, വളരെ ഭംഗിയായി ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അവസാനം കൊടുത്തെവിടെയാ? ഒരു ഫ്ളാറ്റ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഭൂമിയില്ലാത്ത സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം വാങ്ങി ഫ്ളാറ്റ് നിർമ്മിച്ചുകൊണ്ട് നൽകി. ആ അവിടെ ജനങ്ങൾക്ക് പിന്നീട് വന്ന ഭരണസമിതി 5 വർഷം പിന്നിട്ട് ഒരാൾക്ക് പോലും കൊടുത്തില്ല. ആ അവിടെയാണ് 4-5 പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുക. മറ്റു സ്ഥലങ്ങളിൽ നമുക്കറിയാം, കടമോടായാലും കടവല്ലൂരായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ക്വാറന്റൈനിൽ താമസിപ്പിക്കുക ആദ്യം വിദേശികളാവുന്നത് പിന്നീട് വന്നു. അപ്പം ഈ വന്ന ആളുകൾക്ക് ക്വാറന്റൈനിൽ കൊണ്ടുപോയി താമസിക്കാൻ
ഒരു സൗകര്യം ഏർപ്പെടുത്താൻ ഈ പഞ്ചായത്ത് പരിസരത്തിൽ കഴിഞ്ഞിട്ടില്ല. ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പത്തോ ആളുകൾക്ക് താമസിക്കാൻ കഴിഞ്ഞ ആ എസ് സി ഫ്ലാറ്റുകൾ അവർക്ക് നൽകി എന്നല്ലാതെ നൂറുകണക്കിന് ആളുകൾക്ക് ഈ കോവിഡ് ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരുമ്പോൾ സൗകര്യമില്ലാത്ത ആളുകൾക്ക് ഇരുത്താനുള്ള വേണ്ടി ഒരു അവസരവും കാട്ടാമ്പൻ ഗ്രാമപഞ്ചായത്തിൽ ഏർപ്പെടുത്താൻ ഈ പരിസരത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും 16 വാർഡിലെ മെയിൻ പ്രദേശങ്ങളിലും എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കേരളത്തിൽ ആദ്യമായി 85 വാർഡിൻ്റെ സി എഫ് എൽ ബൾബുകൾ സ്ഥാപിച്ചുകൊണ്ട് സമ്പൂർണ്ണ വെളിച്ച പഞ്ചായത്തായി കട്ടകാമാലിനെ മാറ്റി. ഈ ഭരണസമിതി വന്ന 5 വർഷം പിന്നിടുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രദേശം പുതിയ പുതിയ വീടുകൾ വരുന്ന പ്രദേശങ്ങളിൽ ഇട്ടിട്ടുണ്ടാകാം, പക്ഷെ എന്നാൽ ഇടാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അന്ന് ഒരു പോസ്റ്റ് പോലും ഒഴിവില്ല. അടുപ്പിച്ചിട്ട് ഏറ്റവും വലിയ 85 വാട്ടിലിട്ടപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ 85 വാട്ട് മാറ്റി അത് 20 വാട്ടാക്കി കാട്ടകമ്പാൽ പഞ്ചായത്തിനെ മങ്ങിച്ച വെളിച്ചമാക്കി മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മങ്ങിച്ച വെളിച്ചമുള്ള പഞ്ചായത്ത് കേരളത്തിൽ മാതൃക ചെയ്തത് മങ്ങിച്ച വെളിച്ചമാക്കി 85 വാട്ടി 20 ആക്കി. പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈമാസ് ലൈറ്റ് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ, ഒന്ന് ചെറുക്ക് സെന്റർ, ഒന്ന് പഴഞ്ഞി ചെറിച്ചിൽ, ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതൊഴിച്ച് എത്രയോ സെന്ററുകൾ മെയിൻ റോഡിലുണ്ട്. പഴഞ്ഞി 1 വേ, ഹൈസ്കൂൾ കേന്ദ്രം, അടയ്ക്കാ മാർക്കറ്റ് തുടങ്ങി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചില്ല. ഇത് മാത്രമല്ല, 16 വാർഡിൽ എത്രയോ റോഡുകൾ, എത്ര സെന്ററുകൾ, ഈ 16 വാർഡിൽ പോലും ജനറൽ ആളുകൾക്ക് എല്ലാവർക്കും എസ് സി വിഭാഗത്തിൽ ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യമായ ഹൈമാസ് ലൈറ്റ് സർവീസ്, ആ രണ്ട് ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ 10-15 ഭരണസമിതി ചെയ്ത് ഒഴിച്ച് ഒരു സ്ഥലത്തും സ്ഥാപിച്ചില്ല. എന്ന് മാത്രമല്ല, പട്ടികജാതിക്കാർക്ക് ഇത്ര ശതമാനത്തൊക്കെ ചെലവഴിക്കണമെന്ന് സർക്കാരിന്റെ മാനദണ്ഡമുണ്ട്. ആ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ചെറിയ എസ് സി കോളേജുകളിൽ ഇട്ടത്. നല്ല കാര്യം, ഒരു വിയോജനം നമ്മൾ ഏർപ്പെടുത്തുക, അത് എസ് സി ഫണ്ടാണ്. പക്ഷെ ജനറൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈമാസ് ലൈറ്റുകൾ പ്രധാന കേന്ദ്രങ്ങളിലോ ഒരു ഹൈമാസ് ലൈറ്റ് പോലും സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എസ് സി വിഭാഗത്തിന് വീടുകൾ നൽകാൻ കഴിഞ്ഞില്ല, സ്ഥലം നൽകാൻ പഞ്ചായത്ത് പരിസരത്തിൽ കഴിഞ്ഞിട്ടില്ല, തുടങ്ങി തന്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. 33 എണ്ണം പറഞ്ഞാൽ പട്ടികജാതിക്കാർ ജനറൽ ഭാഗം ഉൾക്കൊള്ളുന്നതാണ് 33 വീടുകൾ. അല്ലാതെ എസ് സി ഭാഗത്തിന് ഇഷ്ടംപോലെ പണ്ടില്ല. പക്ഷേ ഈ പരിസരത്തിൽ വന്ന ശേഷം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് പരിസരത്തിലെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ലാപ്ടോപ്പ് കൊടുത്തിരുന്നു. ആ ലാപ്ടോപ്പുകൾ കൊടുക്കാതെ ഫണ്ടുകൾ പിന്നോട്ടടിച്ച് 30% തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പഞ്ചായത്ത് പരിസരത്തിലെ കാലഘട്ടത്തിൽ കൃഷിഭവൻ, മൃഗാശുപത്രി, ആയുർവേദ ഡിസ്പെൻസറിക്കൊക്കെ വാടക കിട്ടിയതായിരുന്നു. പഴഞ്ഞി മേഖലയിൽ ഈ പഞ്ചായത്ത് പ്രധാനപ്പെട്ട സെന്ററിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു കൊടക്കീൽ അനുവദിച്ചുകൊണ്ട് പടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ, കട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന് ആദ്യത്തെ പ്രസിഡന്റിന്റെ പേരിൽ കെ എസ് നാരായണൻ നമ്പൂതിരി വികാസ് ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ കർഷകർക്കും സ്വീകാര്യമായ രീതിയിൽ മൃഗ ആളുകൾക്ക് ഉപകാരമായ സ്ഥിതിയിൽ, ആയുർവേദ ആളുകൾക്ക് ഉപകാരമായ കെ എസ് നാരായണൻ വികാസ് ഭവൻ എന്ന പേരിൽ മൃഗാശുപത്രി, കൃഷിഭവൻ, ആയുർവേദ ഡിസ്പെൻസറി ഉൾപ്പെടെ, രാജീവ് ഗാന്ധി ഭവൻശാല ഉൾപ്പെടെ എല്ലാം തുടങ്ങി വെച്ചത് ആ കാലഘട്ടത്തിലാണ്. സ്ഥലമില്ലാത്ത ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് 30 സെന്റ് സ്ഥലം സർക്കാരിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടപ്പിലാക്കി 30 സെന്റ് സ്ഥലം ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകി. അത് അന്ന് ജില്ലാ പഞ്ചായത്ത് സി സി കുമാർ നയിക്കുന്ന ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. അതും ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകി. പൊതുശ്മശാനത്തിന് കാര്യം പറഞ്ഞു, കേരള ചരിത്രത്തിൽ ആദ്യമായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലാണ് പൊതുശ്മശാനം അയ്യമാർക്ക് മുന്നിട്ട് സ്ഥാപിച്ചത്. അന്ന് സ്ഥാപിച്ച അത് ഇന്നും ഒരു കേടുകൂടാതെ മാതൃകാപരമായി നടത്താൻ നമുക്ക് കഴിഞ്ഞു. ആ രീതിയിൽ വീടിൻ്റെ സ്ഥലമായാലും ലൈറ്റ് ആയാലും പൊതുശ്മശാനമായാലും സർക്കാർ ഓഫീസുകളായ ഉൾപ്പെടുക്കുകയും അടിയന്തരം ഒക്കെ കഴിഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. ആശയ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, ആശയ പദ്ധതി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയതാ, ഈ ഭരണസമിതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സമ്പൂർണ്ണ പെൻഷനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലായി 2014 നവംബർ 8 ഉമ്മൻചാണ്ടി ഇറക്കിയ അതുവരെ വാർദ്ധകാല പെൻഷൻ കിട്ടിയിരുന്നത് ആള് ഒരിച്ചിൽ അടുത്താലും കിട്ടിയത് ആ പദ്ധതിക്ക് ക്രമപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇറക്കിയപ്പോൾ 14 പഞ്ചായത്ത് ചേർന്ന് ഗ്രാമസഭകളിലൂടെ അപേക്ഷ വിളിച്ചുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്തായി കട്ടകമ്പാലം മാറ്റി. 2014 ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തെടുത്ത് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്തായി ഈ പഞ്ചായത്ത് മാറ്റി. പിന്നീട് ഈ ഭരണസമിതി വന്നപ്പോൾ 2 വർഷക്കാലം മാനദണ്ഡങ്ങൾ അതേ ഇതുപോലെ നീട്ടി. അന്ന് യോജന ഗ്രൂപ്പ് രേഖപ്പെടുത്തിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ മാറ്റങ്ങൾ മാത്രം കിട്ടിയ ആൾ 3 ലക്ഷം വരുമാനം 1 ലക്ഷമാക്കി. ഒരുപാട് മാനദണ്ഡങ്ങൾ മാറ്റി. ഇതിനെതിരെ കാട്ടാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ 4 കോൺഗ്രസ് ജനപ്രതിനിധികൾ വിയോജന ഗ്രൂപ്പ് നൽകി അപേക്ഷത്തിൽ നൽകി പുതിയ ഭരണസമിതി വന്ന് 2 വർഷമായി കിട്ടാത്ത ആളുകൾ മുഴുവൻ ആളുകൾക്കും ഉമ്മൻചാണ്ടി ഇതുപോലെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് സർക്കാർ ഇറക്കിയ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് മുഴുവൻ ആളുകൾക്ക് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഈ ഭരണസമിതി അല്ല സമ്പൂർണ്ണ പെൻഷനാക്കിയത്, അതിന്റെ തുടർച്ച മാത്രമാണ് ഈ ഭരണസമിതി ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യം. സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്ത് 2014 നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാട്ടകമ്പലിൽ പഴയ ആധിപത്യം നേടാൻ കോൺഗ്രസിനാകുമോ? ചരിത്രം കുറിച്ച് ഇടതുപക്ഷം ഭരണം നിലനിർത്തുമോ? പഞ്ചായത്തിൽ ആദ്യമായി താമര വിരിയുമോ? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ അടുത്ത മാസം 16 വരെ കാത്തിരിക്കാം. അൻകത്തട്ട് 2020 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ അവലോകനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.